പക്ഷേ ഇതിനകത്ത് കൃത്യമായി വിലയിരുത്തൽ നടത്തുന്ന സാമ്പത്തിക വിദഗ്ധർ നമ്മളോടൊപ്പം ചർച്ച ചെയ്യുന്നുണ്ട്. ശ്രീ പ്രശാന്ത്, താങ്കൾക്ക് ഇന്നത്തെ ബജറ്റിനെ കുറിച്ച് കൃത്യമായ ഒരു നിലപാട് പറയാം. എന്താണ് ഇന്നത്തെ ബജറ്റിനെ കുറിച്ച് ഉള്ള താങ്കളുടെ വിലയിരുത്തൽ? ശ്രീ പ്രശാന്ത്, സാമ്പത്തിക വിദഗ്ധനായ ബജറ്റിന്റെ പൊതുവായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നതൊരു നിർഭാഗ്യകരമാണ്. ഒരു ബഡ്ജറ്റ് ചർച്ച നടക്കുമ്പോൾ അതിലേക്കാണ് ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് കേരളത്തിലെ മദ്യം വാങ്ങാൻ ശേഷിയുള്ള, എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, 1000 രൂപയിൽ കൂടുതൽ വില കൊടുത്ത് വാങ്ങാൻ ശേഷിയുള്ള സെഗ്മെൻറ്റിനെയാണ് 40 രൂപ ചാർജ് ചെയ്തത്. അല്ലാതെ താഴെ തട്ടിലുള്ള എല്ലാവരെയും മദ്യത്തിന് വില കൂട്ടി ബുദ്ധിമുട്ടിച്ചെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ 500 രൂപയ്ക്ക് മേളിലുള്ള മദ്യത്തിനുമാണ് വില കൂട്ടിയത്, 20 രൂപയും 40 രൂപയും കൂട്ടി. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ ബഡ്ജറ്റ് എന്താണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റ് എന്താണ് മുന്നോട്ട് വെക്കുന്നത്, ഒരു ബഡ്ജറ്റിനെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് ബഡ്ജറ്റ് 4 കാര്യങ്ങളിലൂടെയാണ് നമ്മളതിനെ നോക്കിക്കാണേണ്ടത്. 1, ഈ ബഡ്ജറ്റ് സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനെ ഉൾക്കൊള്ളുന്നുണ്ടോ, ധനകാര്യ മാനേജ്മെൻറ്റിനെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഫിസ്കൽ റെസ്പോൺസിബിലിറ്റി ആക്ടിൽ പറയുന്ന പ്രകാരമുള്ള കൺസോളിഡേഷൻ വിധേയമാക്കാൻ ഈ ബഡ്ജറ്റ് സഹായകരമാകുമോ എന്നതാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കുന്നവർ കാണേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ബഡ്ജറ്റിൻ്റെ പ്രൊവിഷൻസും ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപനവും കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുമോ, സമ്പദ്ഘടനയെ വളർച്ചയ്ക്ക് സഹായകരമാകുമോ എന്നുള്ളതാണ്. മൂന്നാമതായിട്ടൊരു കാര്യം ഞാൻ കാണാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കേരളത്തിൻ്റെ ഇന്നത്തെ സമകാലിക പ്രശ്നങ്ങൾ, കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം അടക്കമുള്ള പ്രശ്നങ്ങൾ, കേരളത്തിൻ്റെ ആരോഗ്യരംഗം അടക്കമുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഈ ബഡ്ജറ്റിന് കഴിയുന്നുണ്ടോ എന്നതാണ് മൂന്നാമത്തെ പ്രശ്നം. അടുത്തതായിട്ടൊരു കാര്യം കൂടി ഉള്ളത്, ഈ ബഡ്ജറ്റ് സാമൂഹിക നീതി ഉറപ്പാക്കുന്നുണ്ടോ? സാമൂഹിക നീതി എന്ന് പറയുമ്പോൾ വിഭവങ്ങളുടെ ഉപയോഗത്തിലും അതിൻ്റെ വിതരണത്തിലും സാമൂഹിക നീതി ഉറപ്പാക്കുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ബഡ്ജറ്റിൻ്റെ ഉള്ളറകളിലേക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ ഇതിനെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. എന്താണ് ആദ്യത്തേത് നോക്കുമ്പോൾ, കൺസോളിഡേഷൻ, ഫിനാൻഷ്യൽ കൺസോളിഡേഷൻ അഥവാ ഈ സർക്കാരിൻ്റെ, ഈ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനെ ശക്തിപ്പെടുത്താൻ ഈ ബഡ്ജറ്റിന് കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അങ്ങനെ നോക്കുമ്പോൾ ഈ ധനകാര്യമന്ത്രി തന്നെ ബഡ്ജറ്റിന് ശേഷമുള്ള ഒരു പ്രസ് കോൺഫറൻസിൽ കൃത്യമായും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ 5 വർഷങ്ങളിലെ സർക്കാരിൻ്റെ റവന്യൂ ഭാഗം നമ്മൾ നോക്കുമ്പോൾ, സർക്കാരിൻ്റെ സ്റ്റേറ്റ്സ് ഓൺ ടാക്സും നോൺ ടാക്സും കൂട്ടി ചേർത്ത് നോക്കുമ്പോൾ അതിൽ വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കാണുന്നതും. എന്ന് മാത്രമല്ല, നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ, അതിൻ്റെ ഡേറ്റ നമ്മൾ നോക്കിയാൽ, നോൺ ടാക്സ് റവന്യൂവിൽ കാര്യമായ വർധനവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിന് ഒരുപാട് ഡേറ്റയുണ്ട്. ബഡ്ജറ്റ് ഡെഫിസിറ്റിൻ്റെ താഴെ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ ഒരുപാട് കണക്കുകളെല്ലാം നമുക്ക് ലഭ്യമാണ്. 3.5% ബഡ്ജറ്റ് ഡെഫിസിറ്റ് കൊണ്ട് എത്തിച്ചിരിക്കുന്നു. സ്വാഭാവികമായും അത് ബഡ്ജറ്റിൻ്റെ കരുത്തിനെ കാണിക്കുന്ന സംഭവം തന്നെയാണ്. ഇത്തരത്തിൽ ധനകാര്യ മാനേജ്മെൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ശക്തീകരിക്കാനുള്ള നടപടികൾ തന്നെയാണ് ബഡ്ജറ്റിലുള്ളത്. ഞാൻ അതിൻ്റെ കൂടുതൽ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എല്ലാ ഡേറ്റയും നമ്മുടെ മുന്നിൽ ലഭ്യമാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം എന്ന് പറയുന്നത് സമ്പദ്ഘടനയുടെ വളർച്ചയാണ്. ഇപ്പോൾ സാമ്പത്തിക സർവേ വന്നു. കഴിഞ്ഞ വർഷത്തെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ വളർച്ച 12.01% നമ്മൾക്കെല്ലാം അറിയാം. അതിലേക്ക് എത്തുന്നതിന് മുൻപുള്ള 2 വർഷങ്ങളിലെ കേരളത്തിൻ്റെ സമ്പദ്ഘടന വളരെ പിന്നിലായിരുന്നു, വളരെ പുറകിലായിരുന്നു, നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്നു, എല്ലാവർക്കും അറിയാം. അത്തരത്തിൽ സമ്പദ്ഘടനയെ ചലിപ്പിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, GDP ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വളർച്ചയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് കരുത്തേകുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിക്ഷേപം ഇങ്ങനെ ബഡ്ജറ്റിലൂടെ നടപ്പാക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഗ്രോത്തിലേക്ക് നമ്മൾ പോയത്. നമ്മളിലെ ഗ്രോത്തിലേക്ക് പോയപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മളെ സംഭവിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഇതേ GDP നമ്മുടെ സംസ്ഥാനത്തിൻ്റെ GSDP തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ അത് വളരെ വ്യക്തമാണ്. എങ്ങനെയാണ് വ്യക്തമാകുന്നത്? 2 ഘടകങ്ങൾ അതിനകത്ത് നോക്കിയാൽ മതി. 1, ഈ ഏതൊക്കെ സെക്ടറുകളാണ് ഈ GDPയുടെ വളർച്ചയ്ക്ക്, അതിൻ്റെ ഗ്രോത്തിനെ സഹായിച്ചത് എന്ന് വെച്ചാൽ, പ്രാഥമികമായിട്ട് അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ പ്രൈമറി സെക്ടറാണോ, മാനുഫാക്ചറിങ് അടക്കം ഉൾപ്പെടുന്ന ഇൻഡസ്ട്രി സെക്ടറാണോ, 3rd നമ്മുടെ സർവീസ് സെക്ടറാണോ, ഇത് ഏത് സെക്ടറിൻ്റെയാണ് കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഇക്കോണമി മുന്നോട്ട് ചലിച്ചത് അല്ലെങ്കിൽ വളർന്നത്?
അത് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് കേന്ദ്രത്തിൻ്റെ സമാനമായി നമ്മൾ നോക്കിയാൽ ജി ഡി പിയുടെ വളർച്ചയെ കേന്ദ്രത്തിൻ്റെ ഇതേ ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി സെക്ടർ കാർഷിക മേഖല അടക്കുന്ന സെക്ടറാണ് കൂടുതൽ അതിൽ സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിനത് പുറകിലാണ്. മറ്റ് രണ്ട് സെക്ടറുകളും, അതായത് മാനുഫാക്ചറിങ്ങിൻ്റെയും സർവീസ് മേഖലയുടെയും രണ്ട് സെക്ടറുകളും കേരളത്തിൽ കേന്ദ്രത്തിൻ്റെ ഷെയറിനേക്കാൾ, ഞാൻ പറയുന്ന ഷെയറാണ്, ആ ഷെയറിനേക്കാൾ മുന്നിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ബഡ്ജറ്റിലൂടെ കൊടുത്തിരിക്കുന്ന ഫോക്കസ് ഈ രണ്ട് മേഖലകളിലെ, കാരണം കാർഷിക മേഖലയിൽ നമ്മൾക്ക് ആ ഫോക്കസ് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൊടുത്തിരുന്ന ഫോക്കസിന് റിസൾട്ട് ഉണ്ടായിരിക്കുന്നു. ആ റിസൾട്ടാണ് ഇത് കാണിക്കുന്നത്. അതുതന്നെയാണ് എംപ്ലോയ്മെൻറ്റ് സൈഡിലേക്ക് വരുമ്പോൾ. ആ എംപ്ലോയ്മെൻ്റ് ഷെയർ നമ്മൾ നോക്കിയാലും എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അഗ്രികൾച്ചർ സെക്ടർ ഉൾപ്പെടുന്ന പ്രൈമറി സെക്ടറിൽ നമ്മളത് പിന്നിലും കേന്ദ്ര മുന്നിലുമാണ്.